എന്തിനാ അവനെ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് അവനെ തറവാട്ടിലല്ലേ അമ്മ ചോദിക്കുന്നത് കേട്ടപ്പോൾ ഫാമില ജനാലിയോട് പുറത്തേക്ക് നോക്കി നന്ദേട്ടൻ തൊഴുത്ത് വൃത്തിയാക്കുന്ന അവൾ കണ്ടു അവൾക്ക് എട്ട് പൊട്ടും തിരിയാത്ത പ്രായത്തിലാണ് അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് കടം കയറി അവൻ്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു പഴയക്കാലം നാലഞ്ച് വയസ്സ് മൂപ്പുണ്ടവൻ പക്ഷേ അച്ഛനും അമ്മയും വിളിക്കുന്ന കേട്ട് അവളവനെ നന്ദ എന്നാണ് വിളിക്കുന്നത് ഒറ്റപ്പുതിരയായിരുന്നതുകൊണ്ട് അവളവനൊരു കൂട്ടുകാരനായാണ് കണ്ടത് അവൻ്റെ ഒപ്പം കളിച്ചവളൊന്നും ബാല്യകാലം അവളും മറന്നിട്ടില്ലായിരുന്നില്ല താങ്ക്ലാസ് തൊറ്റപ്പോൾ അവൻ പഠിപ്പ് നിർത്തി അതോടെ അവൻ വീട്ടിലെ കാര്യസ്ഥനായി മാറി അച്ഛൻ എന്ത് പറഞ്ഞാലും ചെയ്യും അവനെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും തിരികെ കൊണ്ടുവരുന്നതും അവനായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ സൈക്കിളിൻ്റെ പിന്നിൽ അവൾക്ക് നാണമായി അങ്ങനെയാണ് അച്ഛൻ ഒരു സ്കൂട്ടർ വാങ്ങി കൊടുത്തത് അതോടെ നന്ദനൊരു ഗമയൊക്കെയായി അവളുടെ കൂട്ടുകാരികൾ അവനെ കാണുമ്പോൾ ചില കമൻറ്റുകളൊക്കെ പറയാൻ തുടങ്ങി അതോടെ അവനും കുറച്ച് ഒരുങ്ങിയൊക്കെ നടക്കാനും തുടങ്ങി ഓടികാരൻ എന്നാണ് അവളുടെ കൂട്ടുകാരികൾ അവനെ വിളിക്കുന്നത് കൃത്യം നാളെ ആവുമ്പോൾ അവൻ കയറ്റി കാത്തുനിൽപ്പുണ്ടാവും അവൾ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോന്ന് പറയുന്നത് കേട്ടു അമ്മ പറഞ്ഞ് മുഴിപ്പിക്കുന്നതിന് മുമ്പേ അവൻ അകത്തേക്കൊരു ഓട്ടമായിരുന്നു ക്ലാസ് റൂമിലേക്കുള്ള ഇടനാഴിയിൽ അവൾ ഒരു ചെക്കനുമായി സംസാരിച്ച് നിൽക്കുന്നവൻ കണ്ടു അവൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഓടി വന്നു ഇനി ഇത് വീട്ടിൽ ചെന്ന് പറഞ്ഞ് പ്രശ്നമാക്കാനൊന്നും നിൽക്കണ്ട ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല അവൾ പറഞ്ഞു അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി ചുണ്ടുകൾ ചുന്നിട്ടുണ്ട് അവരെല്ലാം മനസ്സിലായിരുന്നു അവൾക്കും മനസ്സിലായി ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അത്രേ ഉള്ളൂ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അമ്മാവന് എന്നെയാണ് കുറ്റം പറയുക അറിയാമല്ലെന്ന് എനിക്ക് അവൻ ചോദിച്ചു എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ അത്ര പൊട്ടിയൊന്നുമില്ല നാണത്തോടെ അവൾ പറഞ്ഞു അവളെ ഒന്നും നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഇയാൾക്കെന്നോടൊന്നും മിണ്ടാൻ പോലും നേരമില്ലല്ലോ അവൻ ചിരിച്ചു നിൻ്റെ അച്ഛനേപ്പിക്കുന്ന പണി ചെയ്ത് തീർക്കാൻ ഒരു ദിവസം തികയുന്നില്ല അപ്പോഴാണ് മിണ്ടാൻ നിൽക്കണേ അവൻ പറഞ്ഞു എങ്കിൽ എന്നോട് മിണ്ടാൻ പറഞ്ഞവരോട് ഞാനും മിണ്ടും അതിനെ കുറ്റം പറഞ്ഞു വന്നേക്കരുത് അവൾ പറഞ്ഞു ഗേറ്റിലെത്തിയപ്പോൾ അമ്മ കുസ്വച്ചിരിയോട് നോക്കി നിൽപ്പുണ്ട് ഹാവു രക്ഷ വിട്ടു കൃത്യസമയത്ത് ചെന്നതുകൊണ്ട് പിടികിട്ടി ഒട്ടിച്ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു ഇവളാണ് എന്നോട് പറഞ്ഞത് നീ ഒളിച്ചോടാൻ തയ്യാറെ നിൽക്കുവാണെന്ന് നന്ദൻ ഫാമിയോട് പറഞ്ഞു ഫാമ അമ്മനെ നുള്ളിപ്പറിച്ചു രണ്ടുപേരും മോശമല്ല പറ്റാന്നുമ്പോഴൊക്കെ പരസ്പരം വില വെക്കും ബൈക്കിൽ നിന്നപ്പോൾ ഫാമ് അല്പം അകലോട്ടാണ് ഇരുന്നത് അങ്ങനെ ഇപ്പോൾ സൂചിക്കേണ്ട അവൾ മനസ്സിൽ പറഞ്ഞു ഇപ്പോൾ മണ്ഡനാണോ അത് മണ്ഡനായിട്ട് അഭിനയിക്കുകയാണോ അവൾ മനസ്സിൽ ചോദിച്ചു നാലേകാലാവുമ്പോൾ ക്ലാസ് കഴിയും നാലരാവുമ്പോൾ വന്നാൽ മതിയെന്ന് അവളാണ് പറഞ്ഞത് അവൾക്ക് കുറേ കൂട്ടുകാരുണ്ട് ആരോടെങ്കിലും കണ്ടി നോക്കി കുറച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇന്ന് സംസാരമൊന്ന് രസം പിടിച്ച് വന്നപ്പോഴാണ് ബ്ലോക്ക് ഓഫീസറെ അന്തം വന്നത് ഇടനാഴിയിൽ ആളൊഴിഞ്ഞപ്പോൾ അവനവളുടെ ചൂടുൽ ഒരു മുത്തവും കൊടുത്തു പട്ടിപൊലി തന്നെയില്ല തീറ്റിക്കയില്ലെന്ന് കേട്ടിട്ടേ ഉള്ളൂ അവൾ ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞു വീട്ടിലെത്തിയിട്ടുമ്പോൾ അവൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയില്ല അവൻ ചോദ്യഭാവത്തെ അവളെ നോക്കി അവൾക്ക് ഒരു കൂസലുമില്ല സ്കൂട്ടറിൽ നിന്നിറങ്ങി സ്കൂട്ടർ സ്റ്റാൻഡിൽ വെച്ചു അവടെ കണ്ടാൻ അച്ഛനോട് പറഞ്ഞാൽ നിങ്ങളുടെ കയറി പിടിച്ചാൽ ഞാൻ അച്ഛനോട് പറയും അവൾ പറഞ്ഞു അവൻ ഞെട്ടുന്ന അവൾ കണ്ടു അവിടെ കള്ള അച്ഛനോട് പറയാനായിരുന്നു ഉദ്ദേശമല്ലേ അവൾ ചോദിച്ചു അവൻ വളരെ വളരെയേറെ ചിരിചരിച്ചു അവൾ സ്കൂട്ടറിൽ നിന്നിറങ്ങിയപ്പോൾ അവളുടെ പാവാട് വിളഞ്ഞു അവനൊന്നും കാണാത്ത ഭാഗത്തിൽ നിന്ന് ഒരേക്ക് നോക്കി നിന്നു ഫീരികൾ അല്ലെങ്കിൽ ഇങ്ങനെ അവൾ പറഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കി എനിക്ക് എനിക്കിവിടുന്ന് പോകാൻ വേറെ സ്ഥലമില്ല അവൻ പറഞ്ഞു ധീരന്മാർ ഒരിക്കലേ മരിക്കും ഫീരികൾ എപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുകയാണ് സേജനയോട് അവൾ പറഞ്ഞു പിന്നെ ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടുന്ന കാര്യമാണല്ലോ ഇത് കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു അവാർഡൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷേ ഒരു താലി കെട്ടണം പിന്നെ ഒരു പത്ത് മാസം കാത്തിരിക്കണം കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു എന്നിട്ട് അവിടുത്തേക്ക് ഒരു ഓട്ടം കൊടുത്തു മൈ ഒരു ചായ എന്ന് പറഞ്ഞവൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ അടുക്കളയിൽ ആ മൈയിൽ പകരം അവളാണ് മൈ ഇപ്പം ചായ കിട്ടുക സോപ്പിൻ്റെ ചുവ കാണും കുളിക്കുക അവൾ പറഞ്ഞു എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ചായകൾ കുടിക്കില്ലായിരിക്കും അല്ലേ കുസിച്ചിരിയോട് അവൾ ചോദിച്ചു ആണുങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു ഞാൻ പരീക്ഷിക്കും അവൾ പറഞ്ഞു അവൻ തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവളവൻ്റെ കൈക്ക് പറഞ്ഞു അടുക്കളയിൽ ഒളിച്ചിരുന്ന പല്ലിയും പാറ്റയും മാത്രം അവരുടെ സംഗമത്തിന് സാക്ഷിയായി അടങ്ങുമ്പോൾ അവനെ ഈ ലോകം വെട്ടിപ്പിടിച്ച് സന്തോഷമായിരുന്നു അവൾക്കാണെങ്കിൽ കാത്തു സൂക്ഷിച്ചൊക്കെ ആരോ കട്ടുകൊണ്ട് പോയെന്ന് തോന്നലായിരുന്നു അവരുടെ ഇടയിൽ പ്രണയമൊന്നും ഇല്ലായിരുന്നില്ല കല്യാണത്തെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല പക്ഷെ പരസ്പരം കാണാതിരിക്കാൻ രണ്ടുപേർക്കും ആവില്ല അവരെല്ലാം പരസ്പരം തുറന്നു പറഞ്ഞു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി അച്ഛൻ ഇപ്പോഴും ഒരു മാറ്റവുമില്ല ഇല്ല അവനെക്കൊണ്ട് നന്നായി പണിയിടിപ്പിക്കും അത് കണ്ട് സങ്കടം തോന്നിയപ്പോഴാണ് അമ്മ ചോദിച്ചത് അവനും നമ്മുടെ കുടുംബത്തിലേ അല്ലേ എന്ന് അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായി അവളത് കാണാത്ത മറ്റേ സ്ഥലം വിട്ടു അച്ഛൻ്റെ തനിക്ക് ആവില്ലെന്ന് അവൾക്കറിയാം അച്ഛൻ്റെ അച്ഛമാൻ്റെ സ്ഥാനത്താണ് താൻ കാമുകിയുടെ സ്ഥാനത്തും അച്ഛൻ അവൾക്ക് വിവാഹ ആലോചനകൾ തുടങ്ങി അവളുടെ അനുവാദമൊന്നും ചോദിച്ചില്ല അങ്ങനെയാണ് അച്ഛൻ ഓരോന്നും തീരുമാനിക്കും അത് നടപ്പിലാക്കും അതറിഞ്ഞപ്പോഴും അവൻ്റെ മുഖത്ത് ഫാഫേദമൊന്നും അവൾ കണ്ടില്ല ഞാൻ ഞാനോർത്ത് നീക്കറിഞ്ഞ് നെഞ്ചിത്തടിക്കുന്നു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു ചിരിച്ചു ചെറിയൊരു സങ്കടം മനസ്സിൽ തോന്നിയെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല ഇല്ല ഇഷ്ടമുള്ള ആളുടെ ഒപ്പം ജീവിക്കാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരിക്കലും നടക്കില്ല എന്നറിയാമെങ്കിലും ചിലപ്പോഴൊക്കെ അവനത് ആഗ്രഹിച്ചിരുന്നു പ്രയ ചെക്കന്മാർ അവളെ കാണാൻ വന്നു അതിലൊരാളെ അവൾക്ക് ഇഷ്ടമായി അവൾ ചോദിച്ചപ്പോൾ നന്ദനും അതേ അഭിപ്രായമായിരുന്നു അവൾ കല്യാണത്തിന് സമ്മതിച്ചു അച്ഛന് ചെക്ക് എഴുതി കൊടുക്കേണ്ടി മാത്രമേ വന്നുള്ളൂ എല്ലാ കാര്യങ്ങളും അവൻ ഓടി നടന്ന് ചെയ്തു കല്യാണത്തിന് അവൾ അവൻ്റെ കാവളിൽ ഒരു മൊത്തം കൊടുത്തിട്ട് പറഞ്ഞു ഇത്രയും നാളും നീ അല്ലാതെ മറ്റാളെൻ്റെ ജീവിതത്തിലില്ലായിരുന്നു നിന്നെ നഷ്ടമാകുമ്പോൾ ബാക്കി പറയാനാകാതെ അവൾക്കരഞ്ഞു അവൻ്റെ കണ്ണുകളും നിറഞ്ഞു വഞ്ചിക്കാൻ എനിക്കാവില്ലേ ഞാനൊരിക്കലും കാമുകയെന്നതിൻ്റെ മുന്നിൽ വരില്ല അവൾ പറഞ്ഞു അവൾ പോയപ്പോൾ അവൾ പറഞ്ഞതാണ് ശരിയെന്ന് അവനും തോന്നി കല്യാണം കല്യാണാഘോഷമായി നടന്നു ചെക്കനെ എല്ലാവർക്കും ഇഷ്ടമായി നന്ദനും ചെക്കനും പെണ്ണും കൂടി നന്ദനെ കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അവൻ ഇതുവരെ പിടി കൊടുത്തിട്ടില്ല ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി അവളുടെ മുഖത്തെ സന്തോഷം വായുന്നത് പോലെ തോന്നി സ്നേഹക്കുകളോട് തോന്നുന്നതായിരിക്കും അവൾക്കെന്താണ് ഇല്ലാത്തത് നല്ലൊരു ചെക്കൻ ഇഷ്ടം പോലെ പണം സ്നേഹിക്കാൻ അച്ഛനും അമ്മയും അതൊക്കെ തന്നെ തോന്നലാണെന്ന് നമുക്ക് കരുതി പക്ഷേ ഓരോ ദിവസം കഴിയുന്നതോറും അവളുടെ മുഖത്തെ നമ്മൾ അനധം കൂടി വരുന്നത് പോലെ അവന് തോന്നി അവൻ തുറന്ന് ചോദിച്ചു ഒരു പൊട്ടിക്കറച്ചിലായിരുന്നു മറുപടി കുട്ടികളുണ്ടകം വൈകിയപ്പോൾ രണ്ടുപേരും ടെസ്റ്റ് ചെയ്തു അവന് കുട്ടികളുണ്ടാവില്ലാത്രേ രണ്ടുപേരും ഇതാരോടും പറഞ്ഞിട്ടില്ല പുറത്തറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് അവൻ പറയുന്നത് അവനെ ഉപേക്ഷിക്കാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല അവനൊരു ഭാവമാണ് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ അവൾ പറഞ്ഞു അവൾ പോയപ്പോൾ അവൻ നന്ദൻ്റെ അടുത്തേക്ക് വന്നു കുട്ടികളില്ലാത്തൊരു സമൂഹം എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയാം അവർക്കൊരു വെളിപ്പേരുണ്ട് അത് കേൾക്കാൻ എനിക്ക് വയ്യ അവൻ പറഞ്ഞു പക്ഷേ നിൻ്റെ മുന്നിൽ മാത്രം ഞാൻ കീഴടന്നു നിന്നെ മാത്രം ഞാൻ വിശ്വസിക്കും ഇതാരോടും പറയില്ലെന്ന് എനിക്കറിയാം എന്നെ സഹായിക്കാൻ ഇനി നിനക്ക് മാത്രമേ സാധിക്കൂ പറഞ്ഞു നന്ദനെല്ലാം മനസ്സിലായി അന്ന് ഫാമ തനിച്ചായിരുന്നു നന്ദന കീഴടങ്ങുമ്പോൾ ലക്ഷ്യമാർഗത്തെ എന്ന് ആരോ പറഞ്ഞത് ഓർത്തു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി അവൾക്ക് ദുബായി ജോലി കിട്ടി യാത്ര പറയുമ്പോൾ അവളുടെ കയ്യിൽ അവളെക്കാലം സുന്ദരിയായ ഒരു കുഞ്ഞുണ്ട് അവൾ പറഞ്ഞു നിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണിത് നീ അടുത്തുള്ളപ്പോൾ എനിക്കെൻ്റെ ഭർത്താവിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവനെല്ലാം മനസ്സിലാകുമായിരുന്നു ഒരു കണ്ണ് നീർത്തുള്ളിയായിരുന്നു അവൻ്റെ മറുപടി